ഇളയരാജ എൺപതിന്റെ നിറവിൽ 1971 ജെമിനി സ്റ്റുഡിയോയിൽ ഉയർ എന്ന ചിത്രത്തിന്റെ സോങ് റെക്കോർഡിംഗ്. തന്റെ ആദ്യ ചിത്രത്തിന് ട്യൂണുകളെല്ലാം തയ്യാറാക്കി ഒരു 28-കാരൻ കുമാരിയമ്മൻ കോവിലിൽ ദേവിയെ തൊഴുത് റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയിലെത്തി. എന്നാൽ അവിടെ വച്ചാണ് തന്നെ നിർമ്മാതാക്കൾ മാറ്റിയെന്ന സത്യം അയാൾ തിരിച്ചറിയുന്നത്. 1976 അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അന്നക്കിളി എന്ന ചിത്രത്തിലൂടെ ഈ മനുഷ്യൻ സംഗീത രംഗത്തെ രാജാവായി. അതെ, ഒരേയൊരു ഇളയരാജ. ഇളയരാജയ്ക്ക് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ: 1984 സാഗര സംഗമം, 1986 സിന്ധു ഭൈരവി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും 1989 രുദ്രവീണ എന്ന തെലുങ്ക് ചിത്രത്തിനും ദേശീയ പുരസ്കാരങ്ങൾ ഇളയരാജയ്ക്ക് ലഭിച്ചു. 2010 മലയാള ചിത്രം പഴശ്ശിരാജയ്ക്ക് പശ്ചാത്തല സംഗീതമൊരുക്കിയതിനും ഇളയരാജയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. താരായത്തു പാട്ടായി എന്ന തമിഴ് ചിത്രത്തിന് 2018 മികച്ച സംഗീത സംവിധാനത്തിനും പശ്ചാത്തല സംഗീതത്തിനുമുള്ള പുരസ്കാരം ഇളയരാജയ്ക്കായിരുന്നു. സ്ഥലകാലമെല്ലാം മറന്നു പോയൊരു ശലഭമായി നിന്നെ തിരഞ്ഞു മധുമന്ദഹാസത്തിൻ മായയിൽ എന്നെ അറിയാതെ നിന്നിൽ പകർന്നു സുരലോക ഗംഗയിൽ സനി സഗ പമ പഗ ഗമ പനി 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 പമഗസ നീന്തിത്തുടിച്ചു സഗമ ഗമദ മദനി പനി സനി പമഗസനിത സുരലോക ഗംഗയിൽ നീന്തിത്തുടിച്ചു ഒരു രാജഹംസമായി മാറി ഗഗനപഥങ്ങളിൽ പാറിപ്പറന്നു മുഴുതിങ്കൾ പക്ഷിയായി മാറി ഋതുഭേദകൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണ കുളിർ പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണി ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു ഋതുഭേദകൽപ്പന. ലോകമെമ്പാടും 20,000-ലധികം മ്യൂസിക് കൺസേർട്ടുകൾ. ഇസൈജ്ഞാനി ഇളയരാജയെ റോയൽ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്ര ലണ്ടൻ മാസ്ട്രോ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലേക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ സിംഫണികളും സ്ട്രിംഗ് അറേഞ്ച്മെൻസും കൊണ്ടുവന്നത് ഇളയരാജയാണ്. തേനിയിലെ ഒരു സാധാരണ ദളിത് കുടുംബത്തിൽ ജനിച്ച ഇളയരാജ പാവലർ ബ്രദേഴ്സ് എന്ന സ്വന്തം കുടുംബ ട്രൂപ്പിൻ്റെ കൂടെ സംഗീതവേദികളിൽ അരങ്ങേറി. 1970 മുതൽ മിക്ക സംഗീത സംവിധായകരുടെയും സഹായിയായി ഇളയരാജ പ്രവർത്തിച്ചു. ഇളയരാജ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പോസറാവും എന്ന് പ്രവചിച്ചത് സാക്ഷാൽ സലിൽ ചൗധരിയാണ്. ആയിരത്തിലധികം ചിത്രങ്ങളിലായി 7,000-ലധികം ഗാനങ്ങൾ.
ശിവകരടമരുകലയമായിനാദം ഋതുപദഗതിയുടെ നടയായി താളം സാഗര ചലനം ആ പ്രകൃതിയിലനഘജതികളായി ആ വനലത ഇളകും ലയഗതി പവന നടനമായി സ്വരകലിക ചടുലമൊഴുകും അമൃതഗംഗേ ശിവകരടമരുകലയമായിനാദം ഋതുപദഗതിയുടെ നടയായി താളം സൗണ്ട് ട്രാക്ക് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഗീത സംവിധായകൻ ഇളയരാജയാണ്. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. ഇളയരാജയുടെ ജന്മദിനമായ ജൂൺ 3 തന്നെയായിരുന്നു കരുണാനിധിയുടെയും ജന്മദിനം. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഇളയരാജ തൻ്റെ ജന്മദിനം ജൂൺ 2 മാറ്റി. സൗണ്ട് ട്രാക്ക് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഗീത സംവിധായകൻ ഇളയരാജയാണ്. ഇനിയും തൻ്റെ ശേഖരത്തിൽ ഈണങ്ങളുമായി മുന്നോട്ട് പോകുന്ന മാസ്ട്രോയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഇളയരാജയ്ക്ക് പിറന്നാൾ ആശംസകൾ.